നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സേവന വേതന വ്യവസ്ഥകളും ചികിത്സാ സഹായ പദ്ധതിയും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് പ്രീ പ്രൈമറി ജീവനക്കാർ പ്രക്ഷോഭത്തിൽ. എഴുത്ത് ഫീസ് പട്ടിക വർദ്ധിപ്പിക്കാത്തതും ക്ഷേമനിധിയിലേക്ക് സർക്കാർ വിഹിതം നൽകാത്തതും ആധാരമെഴുത്തുകാരോട് കാണിക്കുന്ന അവഗണനയാണെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ തടഞ്ഞുവച്ച അധ്യാപക നിയമന അംഗീകാരം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥിനെ തുടർ നിയമനം നൽകി സർക്കാർ. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സേവന വേതന വ്യവസ്ഥകളും ചികിത്സാ സഹായ പദ്ധതിയും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSPPTA നേതൃത്വത്തിൽ പ്രീ പ്രൈമറി ജീവനക്കാർ DDE ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. സർക്കാർ ഓണറേറിയം കൈപ്പറ്റുന്ന അധ്യാപികമാർക്കും ആയമാർക്കും മിനിമം വേതനം അനുവദിക്കുക, ജോലി ചെയ്ത കാലം സർവീസായി പരിഗണിച്ച ജീവനക്കാർക്ക് പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിക്കുക, എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി ജീവനക്കാർക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ഓണറേറിയം അനുവദിക്കുക, 2012 ശേഷം പ്രവർത്തിക്കുന്ന പ്രീ പ്രൈമറി ക്ലാസുകൾക്ക് അംഗീകാരം നൽകുക, പ്രീ പ്രൈമറി ജീവനക്കാർക്ക് സ്ഥലമാറ്റവും PF മെഡിസെപ്പ് ആനുകൂല്യങ്ങളും അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രീ പ്രൈമറി ജീവനക്കാർ സമരത്തിന് എത്തിയത്. DDE ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VP രാജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി മേഖലയിലെ ജീവനക്കാർക്ക് കാലോചിതമായ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള കേന്ദ്ര ഗവൺമെന്റ് 500,000 രൂപ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ 95,00,000 രൂപയാണ് കേരളത്തിന്റെ നിക്ഷേപം. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പേര് മാറ്റി ആയുഷ്മാൻ മന്ദിറാക്കണം എന്നാണ് ഇപ്പോഴത്തെ ഉത്തരവ്. അങ്ങനെയല്ലേ, ആശുപത്രിയുടെ മുമ്പിൽ ആയുഷ്മാൻ മന്ദിർ എന്ന് പേര് കൊടുക്കണം, കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള പേര് ഒഴിവാക്കണം. 500,000 രൂപ തന്നിട്ടാ പറയുന്നത്. 95,00,000 രൂപ ചെലവാക്കുന്ന ഒരാളോട് പറയാണ് ഞാൻ 500,000 തരാ എന്റെ പേരിടണമെന്ന്. ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണോ? എന്തിനാണ് ഇങ്ങനെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ശത്രുതാ മനോഭാവത്തോടെ കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത്? അത് ബദൽ നയത്തിനുള്ള എതിർപ്പാണ്. എല്ലാ ആരോഗ്യ മേഖലയിലും ശക്തിപ്പെടേണ്ടത് പ്രൈവറ്റ് മേഖലയാണ്. അദാനിയുടെ ആശുപത്രിയാണ്, അംബാനിയുടെ ആശുപത്രിയാണ്, അതാണ് സർക്കാർ നിലപാട്. അപ്പൊ കേരളത്തിലെ ഈ പൊതുമേഖലയിലുള്ള ആശുപത്രികൾ മെച്ചപ്പെടുന്നതിനെതിരാണ് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നു. സമരപരിപാടികൾക്ക് പ്രസിഡന്റ് ഷെമീന കെ, സെക്രട്ടറി അജിത എം തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘടനാ പ്രവർത്തകരും ജീവനക്കാരും ധർണാ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എഴുത്ത് ഫീസ് പട്ടിക കാലാനുസൃതമായി വർദ്ധിപ്പിക്കാത്തതും ക്ഷേമനിധിയിലേക്ക് സർക്കാർ വിഹിതം നൽകാത്തതും ആധാരം എഴുത്തുകാരോടുള്ള അവഗണനയാണെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ. ജില്ലാ സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഒരു 65 വർഷത്തോളമായി ഞങ്ങൾ ലൈസൻസ് ഉള്ള ആളുകളാണ്. അതിനു മുമ്പാണെങ്കിൽ പരമ്പരാഗതമായിട്ട് ആധാരം എഴുതി കൊടുക്കൊണ്ടിരുന്നതാണ്. എന്നാൽ രജിസ്ട്രേഷൻ ലൈസൻസ് ഏർപ്പെടുത്തിയ 1960 മുതൽ ഞങ്ങൾ പരീക്ഷ പാസ്സായി. അതായത് അന്നത്തെ ആധാരമെഴുത്തുകാർക്ക് വൈദഗ്ധ്യം കുറവാണ് എന്നുള്ള നിലയ്ക്കാണ് ഇതിന് ലൈസൻസ് നിർബന്ധമാക്കിയത്. അപ്പൊ അന്ന് മുതൽ ഞങ്ങൾ തുടർച്ചയായി ആധാരമെഴുത്ത് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, ഇപ്പം തൊഴിലാളി വിമുക്ത മേഖലയാണ്, ഞങ്ങളുടെ കാര്യം തൊഴിൽ നഷ്ടപ്പെടുന്ന വിധത്തിലേക്കുള്ള ചില പരിഷ്കരണങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വന്നു. ആധാരമെഴുത്ത് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം February 17 കക്കോടി പ്രിൻസ് ഓഡിറ്റോറിയത്തിലെ മല്ലിശ്ശേരി സുനിൽകുമാർ നഗറിൽ നടക്കും.
മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. എം എൽ എ അഡ്വക്കേറ്റ് സജിൻ ദേവ് മുഖ്യാതിഥിയെ പങ്കെടുക്കും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു കലാധരൻ, സെക്രട്ടറി എ അൻസാർ, ട്രഷറർ സി പി അശോകൻ എന്നിവരും മറ്റ് സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും സംബന്ധിക്കും. അതിന്റെ ഭാഗമായി കക്കോടി അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് മുമ്പായി അവിടെ ചില സമയത്തൊക്കെ 6 മണിക്കൊക്കെ അവിടെ ആളുകൾ തിങ്ങി നടന്ന് ഇരിക്കാനൊന്നൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ ഒഴിഞ്ഞു കിടന്ന ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തി അവിടെ ഒരു പാർക്ക് ഈ സമ്മേളനത്തിന്റെ ബാക്കി മൊത്തമായിട്ട് ഞങ്ങൾ അവിടെ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനവും രാവിലെ 8 മണിക്ക് നടത്തുക. ആധാരമെഴുത്തുകാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നേടിയെടുത്തവ സംരക്ഷിക്കുന്നതിനുമുള്ള ശക്തമായ ഇടപെടലുകൾക്ക് സമ്മേളനം ഊർജമാകുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മനോജ് ചീക്കപ്പറ്റ, ജനറൽ കൺവീനർ കെ സുനിൽകുമാർ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ തടഞ്ഞുവെച്ച അധ്യാപക നിയമനാംഗീകാരം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടന ഡി ഡി ഇ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് വിദ്യാലയങ്ങൾ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡി ഡി ഇ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. നിലവിൽ സംസ്ഥാനത്തെ 8000 എയ്ഡഡ് സ്കൂളുകളിലെ നിയമനമാണ് തടഞ്ഞുവെച്ചിരിക്കുന്നതെന്നും എന്നാൽ ഭിന്നശേഷി മേഖലയിലെ 1000 പേർ മാത്രമാണുള്ളതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇവർക്ക് സംരക്ഷണം നൽകാൻ തയ്യാറാണെന്നിരിക്കെയാണ് സർക്കാർ നിയമനാംഗീകാരം നൽകാൻ തയ്യാറാകാത്തത്. 6 വർഷമായി ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാത്ത അധ്യാപകരുണ്ടെന്നും പ്രതിഷേധക്കാർ കൂട്ടിച്ചേർത്തു. സംഘടനാ പ്രസിഡന്റ് പൂമംഗലം അബ്ദുറഹിമാൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അംഗീകാരം ലഭിച്ചാൽ മാത്രമേ സ്ഥാപനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മാനേജർമാരെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ മുഖവിലേക്കെടുത്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മാനേജരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാനേജേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ശക്തമായി സംഘടിക്കാം, ശക്തരായി മുന്നോട്ട് പോകാം. നമ്മുടെ അവകാശം നേടിയെടുക്കുന്നത് വരെ നമുക്ക് സമരവുമായി മുന്നോട്ട് പോകാം എന്നില്ല. ലക്ഷ്യത്തോടുകൂടി നാം പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സജ്ജരാകണമെന്ന് വിനിയോഗസ്ഥലം അപേക്ഷിച്ചുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ മണ്ണൂർ, ജില്ലാ സെക്രട്ടറി ടി പി രാജീവൻ, വർക്കിംഗ് പ്രസിഡന്റ് എൻ വി ബാബുരാജ്, വെങ്കളത്ത് മുഹമ്മദ്, അൻവർ കൊടുവള്ളി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥിന് തുടർ നിയമനം നൽകാൻ മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അംഗങ്ങളായ നിയമനകാര്യ സമിതിയെ തീരുമാനിച്ചു. തീരുമാനത്തിന് ഗവർണർ അംഗീകാരം നൽകുന്നതോടെ ബൈജുനാഥ് വീണ്ടും കമ്മീഷൻ അംഗമാകും. 2021 കൽപ്പറ്റ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജിയായിരിക്കെ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായി നിയമിതനായ കെ ബൈജുനാഥിന്റെ 3 കൊല്ലത്തെ സേവന കാലാവധി വരുന്ന മാർച്ച് 2 പൂർത്തിയാകും. ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള നിയമനകാര്യ സമിതി യോഗം ചേർന്നത്. 3 വർഷമാണ് കമ്മീഷൻ അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും കാലാവധി. ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ വർഷം മെയ്യിൽ വിരമിച്ച ശേഷം ബൈജുനാഥിനെ ആക്ടിംഗ് ചെയർപേഴ്സണായി ഗവർണർ നിയമിക്കുകയായിരുന്നു. വി കെ ബീനാകുമാരിയാണ് മറ്റൊരു അംഗം. ഹൈക്കോടതി ജഡ്ജിയുടെ പദവിക്ക് തുല്യമാണ് കമ്മീഷൻ അംഗത്തിന്റെ സ്ഥാനം. കോഴിക്കോട് സ്വദേശിയായ കെ ബൈജുനാഥ് 1987 അഭിഭാഷകനായി. 1992 മജിസ്ട്രേറ്റും പിന്നീട് ജില്ലാ ജഡ്ജിയുമായി. കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് കുതിരവട്ടം ശബരി തീർത്ഥത്തിൽ പരേതരായ കെ രാംദാസിന്റെയും രാധാ പനോളിയുടെയും മകനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000+ സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേക മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300+ ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ,
ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. വാഹനങ്ങളുടെ താക്കോൽ കൈമാറൽ ചടങ്ങ് IG KS സേതുരാമൻ IPS ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 200 വനിതകൾ വാഹനം ഏറ്റുവാങ്ങി. നാഷണൽ NGO കോൺഫെഡറേഷൻ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. വാഹനങ്ങളുടെ താക്കോൽ വനിതകൾക്ക് കൈമാറി. നോർത്ത് സോൺ IG KS സേതുരാമൻ IPS ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ നിങ്ങളുടെ ഓരോരോ കഴിവ് മനസ്സിലാക്കി നിങ്ങളുടെ നൈപുണ്യം നിങ്ങളുടെ കഴിവ് വികസിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമായി കൂടിയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു നല്ലൊരു സംരംഭം തുടങ്ങി വെച്ച NGO കൺഫെഡറേഷനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കൂട്ടർ വാങ്ങിക്കണം, എല്ലാം ശരിയാ. പക്ഷെ അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഈ ബൈക്ക് സൈക്കിൾ ആക്സിഡന്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തിരി പിടിച്ചു പോകരുത്, നിങ്ങൾ വണ്ടികളെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ ശരിയായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഒന്നും ഉണ്ടാകത്തില്ല. അതേസമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമായിരിക്കും ഈ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജവഹർ നഗറിലെ അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ കൌൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് CT ടോം, സ്റ്റാർസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസ് പ്രകാശ്, ജവഹർ നഗർ എയ്ഡ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സെയ്ദ് ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. 200 വനിതകൾക്ക് ഹോണ്ട ആക്ടീവ ഇരുചക്ര വാഹനം നൽകി. എൻ്റെ പേര് ശരണ്യ. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. എന്നെപ്പോലെയുള്ള ഒരു സാധാരണ സ്ത്രീകൾക്ക് എന്തുകൊണ്ടും വലിയ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നാഷണൽ NGO കോൺഫെഡറേഷൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ഷെബിന ഷെറീൻ. ഞാൻ DLED സ്റ്റുഡൻ്റാണ്. മുക്കം നെല്ലിക്കാപ്പുറം SSM കോളേജിലാണ് പഠിക്കുന്നത്. ഇതെനിക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം ഈ ക്ലാസ്സിൽ പോകുമ്പോൾ ബസ് മിസ്സായാലും പിന്നെ നേരത്തെ വരേണ്ട സാഹചര്യങ്ങൾ, ബസ് കാത്ത് നിൽക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇനി വണ്ടി കിട്ടിയാൽ ഉണ്ടാവില്ല. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ നേതൃസംഗമം February 17 കോഴിക്കോട്ട് നടക്കും. 7 ജില്ലകളിൽ നിന്നുള്ള 12,000 പ്രതിനിധികൾ പങ്കെടുക്കും. സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക, ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാനും മഹല്ല് ശാക്തീകരണത്തിനും ലക്ഷ്യമിട്ടാണ് സംഗമം നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. പാണക്കാട് തങ്ങന്മാര് കാലിമാരായിട്ടുള്ള കൂട്ടായ്മ ഇതോടെ രൂപീകരിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പാണക്കാട്ട് ഒരു കാളി ആസ്ഥാനമുണ്ടാവും. ഈ കാളിമാരുടെ ഇവർ കാളിമാരായിട്ടുള്ള മതിലുകളിലെ ജീവനക്കാരായിട്ടുള്ള സാധുക്കളായ ആളുകൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ, ക്ഷേമ കാര്യങ്ങളൊക്കെ ഈ ഫൗണ്ടേഷൻ നടത്തും. കാളിമാരായിട്ടുള്ള മതിലുകളിലെ ആളുകൾക്ക് ഇനി മേലിൽ ഈ കാളി ആസ്ഥാനവുമായി ബന്ധപ്പെട്ടാൽ മതിയാവും. പാണക്കാട് നിന്നും ഖാസിമാരായി ബയ്യത്ത് ചെയ്ത മഹല്ല് സ്ഥാപനതല സാരഥി സംഗമം February 17 കോഴിക്കോട് സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കും. അധാർമിക അതിപ്രസരവും നവ ലിബറൽ അരാജകത്വവും ന്യൂ ഫാഷൻ തരംഗവും താളം തെറ്റുന്ന കുടുംബ വിഷയങ്ങളും വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്തെ കാലുഷ്യങ്ങളെയും ക്രിയാത്മകമായി അഡ്രസ് ചെയ്യാനും വിശ്വാസ ആചാര അനുഷ്ഠാന മേഖലകളിലെ നവീന ആശയങ്ങളെ പ്രതിരോധിക്കാനുമായാണ് സംഗമം വിളിച്ചു ചേർക്കുന്നതെന്ന് പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ സാരഥികൾ അറിയിച്ചു. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ പണ്ഡിതനും ഖാസിയുമായ സയ്യിദ് നിസാർ അഹമ്മദ് ഹുസൈനി നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും. സമസ്ത സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, ഉമർ മുസ്ലിയാർ കൊയ്യോട്, മൊയ്തീൻകുട്ടി മുസ്ലിയാർ കോട്ടുമല, കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ MC മൈൻ ഹാജി, കൺവീനർ അബ്ദുസമദ് പൂക്കോട്ടൂർ, അബൂബക്കർ ഫൈസി മലയമ്മ, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അത്തോളി GVHS സ്കൂൾ 100-ാം വാർഷികം ശതം
സഫലം ഫെബ്രുവരി 17 നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 3:30 വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ശതാബ്ദി ആഘോഷ സ്മാരകമായി ഓപ്പൺ സ്റ്റേജും സ്പോർട്സ് അക്കാദമിയും ഒരുക്കാനാണ് തീരുമാനം. 1924 സ്ഥാപിതമായ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ഇപ്പം 100-ാം വാർഷികത്തിലേക്ക് 2024 കടന്നിരിക്കുകയാണ്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതം സഫലം എന്ന പേരോടുകൂടി ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമാണ് ഈ 17-ാം തീയതി ഞങ്ങളിവിടെ നടത്തുന്നത്. സഫലമായ 100 വർഷം പിന്നിടുന്ന അത്തോളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഈ മാസം 17-ന് തുടക്കമാകും. സ്കൂൾ ഗ്രൗണ്ട് വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് സച്ചിൻദേവ് MLA അധ്യക്ഷനാകും. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് PTA പ്രസിഡന്റ് സന്ദീപ് നാലുപുരയ്ക്കൽ പറഞ്ഞു. ഒട്ടേറെ കർമ്മ പരിപാടികളാണ് ഈ 100-ാം വർഷത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റേജാണ്. പിന്നെ സ്പോർട്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് ഈ വിദ്യാലയത്തിൽ ഒരു സ്പോർട്സ് അക്കാദമി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുക എന്നതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അതിലുപരിയായിട്ട് നമ്മൾ ഈ വിദ്യാലയത്തിൻ്റെ കവാടത്തിൽ ഒരു അബ്ദുൾ കലാമിൻ്റെ പ്രതിമ സ്ഥാപിക്കുക എന്നത് ഈ 100-ാം വർഷത്തിൽ നമ്മൾ നൽകുന്ന ഒരു സംഭാവനയാണ്. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ HSS പ്രിൻസിപ്പൽ GS പാർവതി, BHSE പ്രിൻസിപ്പൽ KP ഫൈസൽ, ഹെഡ്മിസ്ട്രസ് PP സുഹറ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KM മണി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ വിമാന സർവീസ് നടത്താനുള്ള സാധ്യതകളെക്കുറിച്ച് ഉന്നതതല ചർച്ച സംഘടിപ്പിക്കാനൊരുങ്ങി അൽഹിന്ദ്. MPമാരും MLAമാരും വിമാന കമ്പനി പ്രതിനിധികളും ജില്ലാ കളക്ടറും വ്യാപാര വ്യവസായ പ്രമുഖരും പങ്കെടുക്കുന്ന ചർച്ച 15 February കോഴിക്കോട്ട് നടക്കുമെന്ന് സാധ്യതകൾ അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ എല്ലാ വിമാന കമ്പനി മേധാവികളെയും ഒരു ചർച്ചയ്ക്ക് വേണ്ടി കൂടുതൽ വിമാന സർവീസുകൾ നിലവിലുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തി കൂടുതൽ വിമാന സർവീസുകൾ അന്താരാഷ്ട്ര രംഗത്തേക്കും അതുപോലെ തന്നെ ആഭ്യന്തര സർവീസുകളും പ്രത്യേകിച്ച് നമുക്കിപ്പം ഫാർ ഈസ്റ്റ് മേഖലയിൽ തീരെ വിമാനങ്ങൾ കൊടുത്ത് ഡയറക്റ്റ് ഇല്ല, കൂടുതൽ മിഡിൽ ഈസ്റ്റും മറ്റ് സ്ഥലങ്ങളിലേക്കേ ഉള്ളൂ. അതിനെപ്പറ്റി ഒരു ആലോചിക്കാൻ വേണ്ടി കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റിയുടെ കോൺഫറൻസ് ഹാളിൽ ഈ വരുന്ന 19-ാം തീയതി കാലത്ത് 11 മണിക്ക് കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ഉന്നതതല ചർച്ച കോഴിക്കോട് എയർപോർട്ടിൽ കൂടുതൽ വിമാന സർവീസുകൾ കൊണ്ടുവരുന്നതിനു വേണ്ടി നടക്കുന്ന ഏറ്റവും ബൃഹത്തായ ശ്രമമാണെന്ന് അൽഹിന്ദ് സാരഥികൾ അറിയിച്ചു. ചർച്ചയിൽ മലപ്പുറം ജില്ലയിലെ MPമാർ, കൊണ്ടോട്ടി വള്ളിക്കുന്ന് MLAമാർ, 30-ഓളം വിമാന കമ്പനികളുടെ പ്രതിനിധികൾ, കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടർ, മലപ്പുറം ജില്ലാ കളക്ടർ, ചേംബർ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് ഡയറക്ടർ നൂറുദ്ദീൻ എ അഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MPM മുബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് നഗരസഭാ ബജറ്റ് വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം സ്വാഗതം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കോഴിക്കോട് നഗരത്തെ മാലിന്യമുക്തമാക്കുക, സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക, വയോജന ക്ഷേമം, സാഹിത്യ സാംസ്കാരിക വേദി, വലിയങ്ങാടി നവീകരണം, പാളയം മെഡിക്കൽ കോളേജ് ബസ് ടെർമിനൽ, എസ്കലേറ്റർ, സ്റ്റേഡിയം പാർക്കിംഗ്, OET റോഡ് മേൽപ്പാലം, പകൽ വീടുകൾ ഉൾപ്പെടെ നിരവധി ക്ഷേമ പദ്ധതികൾ അടങ്ങിയ കോർപ്പറേഷൻ ബജറ്റ് സ്വാഗതാർഹമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, ഡിസ്ട്രിക്ട് മർച്ചൻസ് അസോസിയേഷൻ, ന്യൂ ബസർ മർച്ചൻസ് അസോസിയേഷൻ, കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത ബജറ്റ് അവലോകന യോഗം വിലയിരുത്തി. ബജറ്റിൽ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, മലബാറിന്റെ വാണിജ്യ കേന്ദ്രമായ കോഴിക്കോടിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ഏറെ ഉപകരിക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പ്രത്യാശ പ്രകടിപ്പിച്ചു.
മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയർ സി ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ഷേഡി ജംഗ്ഷനിൽ ഒരു വെള്ളക്കെട്ട്, അവിടെ ഒരു ജംഗ്ഷൻ, ഒരു കലിങ്കിന്റെ പണി കുറെ കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബീച്ചിലെ അഗ്നിശമന സേനയുടെ ബദലൊന്ന് പണിയെന്ന് വേണ്ട സ്ഥലം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളിലും കൂടി കോർപ്പറേഷൻ ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് ഇതിനോടനുബന്ധിച്ച് നഗരത്തിലെ ചില സംഘടനകൾ സംയുക്ത രൂപത്തിൽ വന്ന അഭിപ്രായങ്ങൾ. ഡിസ്ട്രിക്ട് മർച്ചന്റ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി സി വി ജോസി, ന്യൂ ബസാർ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി സി വി ഗിവർ, കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി സി മനോജ്, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ സെക്രട്ടറി കുന്നോ തബൂബക്കർ, ടി പി വാസു, റിയാസ് നേരോത്ത്, നോവെക്സ് മൻസൂർ, പി കെ കുഞ്ഞൻ തുടങ്ങിയവരും സംസാരിച്ചു. എം ഡി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ, എം സി ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നെറ്റ്വർക്കിംഗ്, സഹകരണം, പരിശീലനം, മാർഗനിർദ്ദേശം എന്നിവയിലൂടെ വനിതാ സംരംഭകർക്ക് ശാക്തീകരണം നൽകുന്ന പ്ലാറ്റ്ഫോമായ വുമൺ എന്റർപ്രണർ നെറ്റ്വർക്കിന്റെ വെൻ വണ്ടർ ഫെയർ ഫെബ്രുവരി 17 നടക്കും. ആഭരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഗൃഹാലങ്കാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ച ഫെയർ ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിലാണ് സംഘടിപ്പിക്കുന്നത്. കോട്ടയം, കോഴിക്കോട് അഞ്ച് ചാപ്റ്ററുകളിലായിട്ട് ഏകദേശം 900 വിമൻ എന്റർപ്രണേഴ്സ് ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിമൻ എന്റർപ്രണേഴ്സിന് തമ്മിൽ ഒരു നെറ്റ്വർക്ക് ചെയ്തിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക, അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുക്കുക, അതുപോലെ അവർ തമ്മിലുള്ള കൊളാബറേഷൻസ് ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഉദ്ദേശം. അപ്പം ഈ ഒരു വെൻ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയിൽ ഞങ്ങള് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പാരലുണ്ട്, ജുവലറിയിലുണ്ട്, പിന്നെ ഇത് ഹോം ഡെക്കോർ, ഫുഡിന്റെ ഉണ്ട്. ഫുഡൊക്കെ എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ലേഡീസ് ആയി ഹോം ബേക്കേഴ്സും അങ്ങനത്തെ എവറിത്തിങ് ഈസ് ഹോം മേഡ്. ആൻഡ് പിന്നെ ജുവലറി നമുക്ക് വലിയ ബ്രാൻഡ്സും ഉണ്ട്, ചെറിയതും ഉണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സേവന വേതന വ്യവസ്ഥകളും ചികിത്സാ സഹായ പദ്ധതിയും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് പ്രീ പ്രൈമറി ജീവനക്കാർ പ്രക്ഷോഭത്തിൽ. എഴുത്തു ഫീസ് പട്ടിക വർദ്ധിപ്പിക്കാത്തതും ക്ഷേമനിധിയിലേക്ക് സർക്കാർ വിഹിതം നൽകാത്തതും ആധാരമെഴുത്തുകാരോട് കാണിക്കുന്ന അവഗണനയാണെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ തടഞ്ഞുവച്ച അധ്യാപക നിയമന അംഗീകാരം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥിനെ തുടർ നിയമനം നൽകി സർക്കാർ. നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.